ലോക്ക്ഡൌൺ കാലത്ത് എറണാകുളം നഗരത്തിൽ നടത്തിയിരുന്ന പൊതുചോറ് വിതരണം ഫയർഫോഴ്സ് അവസാനിപ്പിച്ചു. ജില്ലയിൽ ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സേന ഭക്ഷണ വിതരണം അവസാനിപ്പിച്ചത്. വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെയും സിവിൽ ഡിഫൻസ് കൂട്ടായ്മയുടെയും സഹായത്തോടെയാണ് വിതരണം ചെയ്യാൻ ആവശ്യമായ ഭക്ഷണ പൊതികൾ അഗ്നിശമന സേന തയ്യാറാക്കിയിരുന്നത്. മരുന്നുൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾക്ക് പുറമെയാണ് ലോക്ക്ഡൌൺ ദിനങ്ങളിൽ ഭക്ഷണം എത്തിച്ചു നൽകാനും അഗ്നിശമന സേന രംഗത്തെത്തിയത്. 52,000-ലധികം ആളുകൾക്ക് അഗ്നിശമന സേന ലോക്ക്ഡൌൺ കാലത്ത് ഭക്ഷണം എത്തിച്ചു നൽകി. വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹായത്തോടെയാണ് ഭക്ഷണം എത്തിച്ചു നൽകാൻ സാധിച്ചതെന്ന് ഫയർഫോഴ്സ് ടെക്നിക്കൽ ഡയറക്ടർ ആർ പ്രസാദ് പറഞ്ഞു. സ്വന്തമായ രീതിയിൽ സിവിൽ ഡിഫൻസും അതേപോലെ തന്നെ ഫയർ സർവീസും ഒക്കെ മുന്നിട്ടിറങ്ങി പല റെസിഡൻസ് അസോസിയേഷനുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഓരോ വീട്ടിൽ നിന്നും അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു വിഹിതം കൂടി കളക്ട് ചെയ്ത് നമ്മൾ നീഡിയായിട്ടുള്ള ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഫലം ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൽ 25,000-ലധികം ഭക്ഷണ പൊതികളും നൽകിയത് എറണാകുളം ജില്ലയിലാണ്. സിവിൽ ഡിഫൻസ് കൂട്ടായ്മയുടെ സഹായത്തോടെയാണ് പ്രതിദിനം 1,000-ലധികം ഭക്ഷണ പൊതികൾ ഫയർഫോഴ്സ് സമാഹരിച്ചത്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇന്ന് 3-ാം തീയതി വരെ എല്ലാവർക്കും ഏകദേശം ഒരു ദിവസം 1,600-ലധികം ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇന്ന് വരെ ഏകദേശം 25,000-ലും അധികം ഫുഡ് പാക്കറ്റ്സ് ഇതുവരെ കേരള സിവിൽ ഡിഫൻസും ഫയർ സർവീസും ചേർന്ന് എറണാകുളത്ത് വിതരണം നടത്തിയിട്ടുണ്ട്. 1,500,000-ത്തിലധികം പൊതുയിടങ്ങളാണ് കോവിഡ് കാലത്ത് കേരള ഫയർഫോഴ്സ് അണുവിമുക്തമാക്കിയത്. ഡയാലിസിസ് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനും അഗ്നിശമന സേന സഹായിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌണിൽ സംസ്ഥാനത്ത് ഇളവുകൾ പ്രഖ്യാപിച്ചതോടെയാണ് ഭക്ഷണ വിതരണം സേന അവസാനിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.